അയ്യോ ആരെങ്കിലും ഓടി വരണേ, എനിക്ക് വയറ് വേറെ എടുത്തിട്ട് പോയേ. അയ്യോ എന്റെ വയറ് പോയേന്നേ. അയ്യോ ആരെല്ലാം ഉണ്ടെന്ന് ആശുപത്രി കൊണ്ടുപോണേ. അയ്യോ ഇത്ര ഞാൻ കരഞ്ഞു പോയിട്ട് ഒന്നും മനസ്സിലായില്ലേ? കേക്കുന്നില്ല ചേച്ചി നിങ്ങടെ? എനിക്ക് വയറുവേദനയാണ് പെണ്ണേ. വയറുവേദനയോ? ആവശ്യമില്ലാത്ത എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടാവും. എപ്പോഴും തുടങ്ങിയേ? തുടങ്ങിട്ട് കുറച്ചല്ലായി. പപ്പാണെന്ന് കഴിഞ്ഞ ചിക്കൻ ഞാൻ ഒറ്റരിപ്പിൽ ഒന്ന് കഴിച്ചു. ഓ വയറ് പോഞ്ഞിട്ട് പോയപ്പോ തിന്നുമ്പോ ഓർക്കണായിരുന്നു. അയ്യോ അയ്യോ എന്റെ വയറേ. ഇന്ന് മോങ്ങിട്ട് കാര്യല്ല, എണീറ്റ് വാ, ഇവിടെ ഒരു പെറ്റ് ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട്. നല്ല ഡോക്ടർ ആണോ? ഇഞ്ചക്ഷൻ എടുക്കുവോ? നല്ല ഡോക്ടർ ആണെന്നാ പറയുന്നേ. കേട്ടെ, എന്തായാലും പോയി നോക്കാം. എന്നാ ഒന്ന് പോയി നോക്കാറല്ലേ. വേഗം വാ, നേരെ ഇരുട്ടായി. ക്ലിനിക്ക് അടയ്ക്കുന്നതിന് മുന്നേ അവിടെ എത്തണം. ഇതാണോ പെറ്റ് ക്ലിനിക്ക്? ഡോക്ടറെ ഡോക്ടറെ ഡോക്ടർ കാണാനില്ലല്ലോ. ഇനി പോയോ ആവോ? ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അയ്യോ എന്റെ വയറെ. വേഗം പരിശോധിക്ക് ഡോക്ടറെ. പപ്പ ഉണ്ടെന്ന ഗ്രിൽ ചിക്കൻ ഞാൻ കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. എന്താ എന്താ അവിടേക്ക് നോക്കുന്നേ? എന്റെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഞാൻ മരിച്ചു പോകുമോ? ശ്വാസം വിടൂ. ഇത്രയും നേരം ഞാൻ ശ്വാസം വിട്ടുകൊണ്ടിരിക്കുന്നു ഡോക്ടർ. ഇനിയും വിടണോ? വേദന മാറാൻ എന്തും വിടാൻ ഞാൻ റെഡിയാണ്. പേടിക്കാതൊന്നുമില്ല, ഫുഡ് ഓവറായിട്ടാ. ഇനി ഞാൻ ഫുഡേ കഴിക്കൂല. ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം, മൂന്ന് നേരം കൊടുക്കണം. എത്ര നേരം വേണമെങ്കിലും ഞാൻ ഫുഡ് കഴിക്കാം, അല്ല മരുന്ന് കഴിച്ചോളാം. നോ പ്രോബ്ലം. എന്റെ വേദന ഒന്ന് മാറിക്കിട്ടിയാ മതി. അയ്യോ വേഗം എഴുതും ഡോക്ടർ. ഇത്രയും മരുന്നൊക്കെ എന്തിനാ എഴുതുന്നേ? മൂന്ന് ദിവസം ഞാൻ തരുന്ന ഫുഡ് കൊടുത്താ മതി. അപ്പൊ ഫുഡ് കഴിക്കാമല്ലേ? രണ്ടു നേരം ഫുഡ് കഴിച്ചാ മതി കേട്ടോ. ഓക്കെ അത് മതി, ഞാൻ സമ്മതിച്ചു. തൽക്കാലം അത് മതി. ഡോഗിന്റെ പേരെന്തായിരുന്നു? നിക്കിമോൾ. കുറെ നേരമായല്ലോ ഡോക്ടർ എഴുതുന്നു, എന്തോ അത്ര എഴുതി കൂട്ടുന്നേ. ഇത്രയും മരുന്നോ? ഇതെന്താ, ഗിഫ്റ്റ് ബോക്സോ? ഇവിടെ വരുന്നവർക്കൊക്കെ ഗിഫ്റ്റ് ഉണ്ടോ ഡോക്ടർ? എങ്കിലെനിക്ക് വരണെന്താ പ്ലീസ്? ഇതെന്താ? ഇതല്ലാതെ വേറെ ഫുഡ് ഒന്നും കൊടുക്കരുത്, ഇത് മാത്രം കൊടുത്താ മതി. കണ്ടിട്ട് ചിക്കൻ കൊണ്ടുണ്ടാക്കിയ ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. ഇത് രാവിലെ ഇത് രാത്രി. അതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ ഒന്ന് കഴിച്ചു വെക്കാൻ പറ്റുമോ? ഓ താങ്ക് യു. അയ്യേ ഇതെന്താ, സാധാ ബിസ്ക്കറ്റ് ആണല്ലോ, ചിക്കൻ ബിസ്ക്കറ്റ് അല്ലേ? മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഈ മരുന്ന് മേടിക്കും. ഓ മരുന്നും വാങ്ങണോ ഇനി? ഒന്നും പേടിക്കണ്ട, പെട്ടെന്ന് മാറിക്കോളും കേട്ടോ. എന്നാ ശരി ഡോക്ടർ, വളരെ നന്ദി. വളരെ നന്ദി ഡോക്ടർ, വളരെ നന്ദി. വീണ്ടും കാണാം. ഹലോ, നന്ദി മാത്രല്ല ഫീസും വേണം. പൈസ ഇല്ലാതെ ഓർത്തോർത്തത് വന്നോളൂ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ കുഞ്ഞു സ്കിറ്റ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിൽ കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഐഡിയ വന്നത്. ഞങ്ങൾ ഇതേമാതിരി തന്നെ കളിച്ചോണ്ടിരിക്കായിരുന്നു, അപ്പൊ പെട്ടെന്ന് ഓർത്ത് വീഡിയോ എടുത്താലും ഇങ്ങനെ സ്കിറ്റായിട്ട് വീഡിയോ എടുത്താലും ഞങ്ങളെ കഥ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് ഞങ്ങൾ ഒരു ദിവസം ഷോപ്പിങ്ങിന് പോയപ്പം മേടിച്ചാണ്. ദിയമോളെ പറഞ്ഞ് നിർബന്ധിച്ച് മേടിച്ചതാണ്. ദിയമോ കണ്ടതായിട്ടുണ്ടല്ലോ, ആ ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പൊ എല്ലാരും കണ്ടിട്ടുണ്ടാവുമല്ലോ ആരാ നിർബന്ധിച്ചത്. അപ്പൊ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇതില് ഇത് പെറ്റുകൾക്ക് ഉള്ള ഇതാണ്ടോ? ഞങ്ങള് വെറുതെ കളിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് നിക്കിനെ കൊണ്ടുവരും, പരിശോധിക്കും, പിന്നെ മരുന്നില്ല ചീട്ട്. അതെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ചെറിയൊരു പപ്പിക്കുട്ടീനെ ദിയമോള് മേടിച്ചു കിട്ടോ അവിടെ നിന്ന് തന്നെ. ദിയമോള് സ്കൂളിൽ പോകുമ്പോ എന്നോട് പറയും പപ്പിക്കുട്ടിക്ക് വെള്ളം കൊടുക്കണം, ഫുഡ് കൊടുക്കണം. സ്കൂള് വിട്ട് വരുമ്പോ എന്നോട് ചോദിക്കും കേട്ടോ. കാണിച്ച് രണ്ട് സൈഡ് കൂടെ കേറാം. സ്കൂള് വിട്ട് വരുമ്പോ ദിയമോള് ചോദിക്കും എന്റെ പപ്പിക്ക് വെള്ളം കൊടുത്തായിരുന്നോ, ചോറ് കൊടുത്തായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതെ ഇതേ പോലെ തന്നെ ഒരു പപ്പീനെ കിട്ടി. ദിയമോള് അത്ര വലുപ്പുള്ളൂ ഈ ചെഞ്ചിന്. പണ്ട് ദിയമോക്ക് മേടിച്ചു
അതില് ഇതില് കൊറേ പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. പുറത്ത് ഉള്ളിലും ക്ലോക്ക് ഒക്കെ ഉണ്ട്, കാണോ ക്ലോക്ക്. പിന്നെ ഇതിനുള്ളിൽ നിന്നാ തന്നെ കാണാം ക്യാറ്റും ഡോഗും, പിന്നെ ക്യാറ്റിന്റെ ഫുഡും ഡോഗിന്റെ ഫുഡും, പിന്നെ എന്താ മരുന്ന്, എവിടെ ഇത് സത്യം പുറത്തുനിന്ന് നമ്മള് കണ്ടു കഴിഞ്ഞാൽ തോന്നതൊക്കെ ഇവിടെ ഷെൽഫിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ അങ്ങനെ ഡോക്ടറെ ഫസ്റ്റ് എന്താ ദിയമോള് പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡോക്ടർ ആയിക്കോട്ടെ പറഞ്ഞു. ഡോക്ടർ ആവണം. ഇതിന് മൂന്ന് തരത്തിലുള്ള ഡയനോസറിന് ഉണ്ടായിരുന്നു, പിന്നെ ഇതിന്റെ ഉണ്ടായിരുന്നു, വേറെ ഏതോ ഒരെണ്ണത്തിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അന്നിക്കൊക്കെ ഉള്ള കളിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ പെറ്റ് ക്ലിനിക് തന്നെ വാങ്ങി. ദിയമോക്ക് ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഉള്ളില് ആർട്ടിഫിഷ്യൽ സ്റ്റെത്തസ്കോപ്പ് ഒക്കെ ഉണ്ടാവും വിചാരിച്ചു. അതെ അതെ, ഞാൻ വിചാരിച്ചു ആ ബോക്സ് കണ്ടപ്പോ വിചാരിച്ചു. ഓപ്പൺ ചെയ്യാൻ ഭയങ്കര തൃപ്തിയായിരുന്നു. പ്ലാസ്റ്റിക് ആ, മൊത്തം പ്ലാസ്റ്റിക് ആണ്. ഇത് കവർ ചെയ്ത് വെച്ചേക്കുന്നു, ഇത് പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ്. ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. അതെ, ഏത് ഇത് ഉണ്ടാക്കിയപ്പോ ഞാൻ ഉറങ്ങിയിരുന്നു. ഇത് വടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നിക്ക് ഇതിന്റെ ഉള്ളിൽ കിടന്നുറങ്ങാറുണ്ട് കേട്ടോ. ആണോ? ഇതെന്താ പേര്? കുട്ടിയുടെ പേര് ജൂലി. ജൂലി, പിന്നെ വേറെ അവിടെ കാക്കസിന്റെ പേരെന്താ? കുഞ്ഞുട്ടൻ. കുഞ്ഞുട്ടൻ, കുഞ്ഞുട്ടൻ. ഈ കുട്ടീന്റെ പേര് പിങ്കി. ഏത് കുട്ടീന്റെ? പിങ്കി. ഞങ്ങൾ ഓരോരോ കളർ വെച്ചിട്ടാണ്. അതെ, മറ്റേ ഒരു ടെഡി ബിയർ ഉണ്ടായിരുന്നില്ല, അതിന്റെ പേര് റോസി എന്നല്ലായിരുന്നു? റോസ് കളർ. റോസി, ഇത് പിങ്കൻ ആൺകുട്ടി. പക്ഷെ അതിനെ ആ കൊച്ചിന്റെ മുഖം കണ്ടിട്ട് ഒറിജിനൽ കുട്ടികളുടെ പോലെ ഉണ്ടല്ലേ. അതേ കളർ. കളറിന്റെ അല്ല, മുഖത്ത് നോക്കി. ഞങ്ങള് എന്താ വെച്ചാ നിക്കിനെ ഇങ്ങനെ നോക്കിട്ട്, അപ്പൊ നിക്കിനെ എവിടെയും കാണാനില്ല. അവ ഇവിടെ ഈ ഡോർ, ഇത് സിബ് അല്ല കേട്ടോ, ഇത് സാധാ എന്താ ചെറിയ ഇത് മാത്രമുള്ള സിബ് ഒന്നുമില്ല. അവ നിക്കിനെ ഇത് അടഞ്ഞടക്ക. അപ്പൊ ഞങ്ങൾ ഇത് തുറന്ന് നോക്കുമ്പോ നിക്ക് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. നിക്കിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അത് ഇവിടെ നിലം ആണ്, തണുക്കുകയും ചെയ്യും. അപ്പുറത്തൊന്നും ഇപ്പുറത്തൊന്നും ആരും കാണൂല്ല, വെയിലൊന്നും അടിക്കില്ല. അങ്ങനത്തെ ഫ്രണ്ട്സ്, ഞാൻ ഇനിയൊന്ന് ഡോക്ടറാണ്. നേരത്തെ ദിയമോളായിരുന്നു ഡോക്ടർ, ഇനി ദിയമോള് ഈ ജൂലിയനെ കൊണ്ട് വരുന്നു ഞാൻ പരിശോധിക്കുന്നു. ആ ചുമക്ക് കുപ്പി മരുന്ന് വേണം.
വേണം ചമക്ക് കുപ്പിമരുന്ന് എഴുതിയിട്ടുണ്ട്. എന്താ കുപ്പിമരുന്ന് കുടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഗുളിക എഴുതി തരാം. ഗുളിക കുടിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ കുപ്പിമരുന്ന് എഴുതി തരാം. ഇഞ്ചക്ഷൻ വെക്കേണ്ടി വരും. ഇനി രണ്ടും പിടിച്ച് കുടിച്ചിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇഞ്ചക്ഷൻ വെക്കാം. ആ ഇഞ്ചക്ഷൻ വെക്കാം, കൊണ്ടുവന്നാ മതി, ഇഞ്ചക്ഷൻ വെക്കാം. ഓക്കെ, ഇത് കൊണ്ടുപോയി ഞാൻ അപ്പുറത്തെ നേഴ്സിനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് ക്യാഷ് ഞാൻ പാരസിറ്റമോള് തലവേദനയ്ക്കും ചുമക്കാലി കോഫ് കൊടുക്കും. നിക്കിനെ അതിന്റെ ഉള്ളിലേക്ക് വിളിച്ചു നോക്ക്. ഫാൻ കറക്കിയ വരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. മറക്കരുത്. അവരിപ്പോ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.